ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിൽ ഒരു വലിയ അനീതി നടന്നിരിക്കുകയാണ്. ഈ അനീതിക്കെതിരെ എത്ര ലേറ്റ് ആയാലും പ്രതികരിക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയിട്ടും പ്രതികരിക്കാമെന്ന് വെച്ചത്. ഗോപിക കിച്ചണിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ വരുന്നതും മനീഷ പറയുന്നു ചപ്പാത്തി ഉണ്ടാക്കണ്ട ആൾക്കാർ കാണുന്നു എന്ന്. പിന്നീട് അങ്ങനെ ഒരു ഡയലോഗ് അടിച്ചതിന് പുള്ളിക്കാരി പറയുന്ന ന്യായം ഗോപിക സ്ഥിരം ചുണ്ടിൽ തൊടുന്നു എന്നതാണ്. തീർച്ചയായും മനീഷയോട് യോജിക്കാൻ കഴിയില്ല. എന്ത് വർത്തമാനമാണ് അവരാ പറഞ്ഞത്. ഗോപികയോട് ഒരുപാട് വിയോജിപ്പുണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. ഗോപികയെ കഥയില്ലാത്ത കണ്ടസ്റ്റന്റ് എന്ന് വിളിച്ച ഒരാളാണ്. ആ എനിക്ക് വരെ മനീഷ പറഞ്ഞതിനോട് അയ്യേ എന്ന് തോന്നി. ഗോപിക ഇന്നലെ പൊട്ടിക്കരഞ്ഞു എന്നൊക്കെയാണ് അറിഞ്ഞത്. മാനാറ മിനോഷോക്ക് ഇതിനെതിരെ ശക്തമായി മനീഷയോട് പ്രതികരിച്ചു എന്നാണ് അറിഞ്ഞത്. ആർക്കാട എത്ര ചൊറിച്ചിൽ എന്ന് മാനാർ ചോദിച്ചു. അതുതന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. ഇതൊന്നും ഞാൻ കണ്ടില്ല. രാവിലെ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നത് കണ്ടാകണം. വളരെ മോശമായിപ്പോയി മനീഷ. നിങ്ങളിൽ നിന്നും ഒരിക്കലും ഇങ്ങനെയൊരു ഡയലോഗ് ആരും പ്രതീക്ഷിച്ചില്ല. ഒരാളോട് ഇങ്ങനെ വിവേചനം കാണിച്ചത് തീരെ ശരിയായില്ല. ഗോപികേനെ ഇതേപോലെ മാറ്റി നിർത്തിയാൽ അവരെ ഇഷ്ടപ്പെടലിൽ നിന്നും പ്രേക്ഷകരെ തടയാനാവില്ല എന്ന് ഓർക്കണം. അതുതന്നെയാണ് ബിഗ് ബോസ് എന്ന ഗെയിമിന്റെ പ്രത്യേകതയും. ഇത് നിങ്ങൾക്കൊരു തിരിച്ചടിയായി വരാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.